എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ള ഏറ്റവും വണ്ടിയാണ്. ബസ്, വണ്ടി, ലോറി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം എനിക്ക് വരയ്ക്കാൻ. എൻ്റെ പപ്പ ഇപ്പം മരിച്ചിട്ട് ഇപ്പം 10 വർഷമായി. അപ്പം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും പറഞ്ഞാൽ എനിക്കിപ്പോഴും ഫീൽഡ് തന്നെയാണ്. ഞാൻ നേഴ്സായിരുന്നു ഞാൻ. അപ്പോൾ ഇവൻ്റെ ആ ഒരു പ്രശ്നത്തെ തുടർന്നാണ് കൊച്ചിനെ നോക്കാനൊക്കെ ആയിട്ട് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നത്. പള്ളിയിൽ വരുമ്പോഴും അച്ചടക്കത്തോടെയും ദൈവസന്നിധിയിൽ അവൻ്റെ കൈകൾ കൂപ്പി നിൽക്കുമ്പോഴും അവനിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വരദാനം അവനിലേക്ക് ചൊരിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അന്നും ഇന്നും ഞാൻ അവനെ ഒരു ഇതിനു പോലും മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ കൊച്ചെന്ന് പറയുന്നത് അതിപ്പോൾ എങ്ങനെയുള്ളതാണെങ്കിൽ പോലും എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും അതെൻ്റെ കുട്ടി തന്നെയാണ്. അപ്പോൾ അവനെ ഞാൻ എന്തും കൊടുത്തും എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ഞാൻ വളർത്തുന്നത്. തൻ്റെ ശാരീരിക പരിമിതികളെ ദൈവം തൊട്ട വിരൽ കൊണ്ട് തുടച്ചു മാറ്റി ചിത്രകലയിൽ പുതിയ ചരിത്രം രചിക്കുകയാണ് 6-ാം ക്ലാസ് വിദ്യാർത്ഥിയായ സിബിൾ. കണ്ണൂർ വിമലശ്ശേരിയിലെ എളുവക്കുന്നേൽ ജോർജ് ജെസി ദമ്പതികളുടെ മകനായ സിബിളിന്റെ ചിത്രങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും ആരാധകരേറെയാണ്. ഇൻസ്റ്റഗ്രാമിൽ സിബിൾ വരച്ച് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ ആരിലും കൗതുകമുണർത്തും. അഴകളവുകൾ കൃത്യമാണ് എന്നുള്ളതാണ് ഓരോ ചിത്രത്തിന്റെയും പ്രത്യേകത. ഞാൻ സിബിളിന്റെ അമ്മയാണ്. എൻ്റെ പേര് ജെസി. സിബിളിന് വരയ്ക്കുന്ന കാര്യത്തിനോടൊക്കെ നല്ല താല്പര്യമായിരുന്നു. അവൻ LKG UKG പഠിച്ച് കൊണ്ടിരുന്ന സമയം തന്നെ അവന് വരയോടൊക്കെ നല്ല താല്പര്യമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ അത്ര ശ്രദ്ധിക്കുകയല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന് 11 ഏജ് കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ വരയിൽ ഞങ്ങൾ ഇപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവന് അറ്റ് ബർത്തിൽ അവന് അക്കോണ്ടോപ്ലാസിയ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ഹൈറ്റ് ഒത്തിരി ഒരു പരിധി വിട്ട് ഹൈറ്റ് അങ്ങനെ വെക്കുകയല്ല. അപ്പം ഞാൻ നേഴ്സായിരുന്നു ഞാൻ. അപ്പോൾ ഇവൻ്റെ ആ ഒരു പ്രശ്നത്തെ തുടർന്നാണ് കൊച്ചിനെ നോക്കാനൊക്കെ ആയിട്ട് ഞാൻ റിസൈൻ ചെയ്ത് പോകുന്നത്. പിന്നെ അമൃതയിൽ അവന് അറ്റ് ബർത്ത് മുതൽ അമൃതയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും കൊച്ചിന് ഫോളോ അപ്പ് ഉണ്ട്. അങ്ങനെയാണ് കൊച്ചിന് ഫിസിക്കലി മെൻ്റലി ഒക്കെ അവന് അതിൻ്റെതായ സ്ട്രഗിൾ ഉണ്ട് അവന്. പിന്നെ അവൻ പഠിക്കുന്നത് ഇവിടെ ചെറിയ പുഷ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മേരിയിലാണ്. അവിടുത്തെ അച്ഛമ്മ ജോസ് സിസ്റ്ററും അതുപോലെ ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചർ, ഫ്രണ്ട്സ് എല്ലാം നല്ല സപ്പോർട്ടാണ് കൊച്ചിന്. പഠിക്കാനും കൊച്ചു മുൻനിരയിൽ തന്നെയാണ്. സൺഡേ സ്കൂളിലാണേലും നല്ല ആക്റ്റീവാണ്, പഠിത്തത്തിനൊക്കെ മുമ്പിലാണ്. അതുപോലെ തന്നെ സൺഡേ സ്കൂളിലെ അവൻ്റെ സാറ്, അച്ഛൻ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സിസ്റ്റേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഒരു കൊല്ലമായിട്ട് ഞാൻ അവനെ സൺഡേ സ്കൂളിൽ ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ അവൻ്റെ കഴിവുകൾ ദൈവം കൊടുത്തൊരു പ്രത്യേകമായ വരദാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ മാസം സിബിൾ വരച്ച അതിമനോഹരമായൊരു ഛായാചിത്രം, ഞങ്ങളുടെ ഭികാരി അച്ഛൻ്റെ ഒരു ഛായാചിത്രം വരയ്ക്കുകയുണ്ടായി. അത് കണ്ടപ്പോഴാണ് ഇവനിലുള്ള കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. പണ്ട് തൊട്ട് പടമെല്ലാം വരച്ച് ആദ്യം തൊട്ടെല്ലാം കാണാണ്ട് വരച്ചിരുന്നു. പിന്നെ ഈ ഫോണെല്ലാം ഫോണിൽ നോക്കിയെല്ലാം വരച്ച് ഇവിടെ ബസ്സുകാർക്കെല്ലാം കൊടുത്ത് അങ്ങനെ ഞാൻ ഫ്രെയിമെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. വണ്ടിയിലെല്ലാം അങ്ങനെയെല്ലാമാണ് ഞാൻ പടം വരയ്ക്കാൻ ആയി തുടങ്ങിയത്. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളത് ഏറ്റവും വണ്ടിയാണ്. ബസ്, വണ്ടി, ലോറി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം എനിക്ക് വരയ്ക്കാൻ. എനിക്ക് ചെറുപ്പത്തോട്ട് വണ്ടി പിടിക്കാൻ തോന്നുന്നു. എനിക്ക് വണ്ടികളോടായിരുന്നു കൂടുതൽ ഇഷ്ടം. അതായിരുന്നു ഞാൻ പെൻസില്, സ്കെച്ച്, സ്കെയില്, ആദ്യം ഞാൻ പെൻസിൽ വെച്ച് മോഡലെല്ലാം വരയ്ക്കും. അതായിട്ട് നല്ല വേറൊരു പേപ്പറിലും ഇതിങ്ങനെ മനസ്സിലായിരിക്കും. പിന്നെ ഈ ഫോണിൽ നോക്കി സാറ്റലൈൻസ്, ബിഷോ അതെല്ലാം ഞാൻ വരയ്ക്കുമായിരുന്നു. ഈ ലാസ്റ്റത്തെ വെക്കേഷനിലാണ് അവൻ ശരിക്കും ഇരുന്ന് ഇങ്ങനെ ഡ്രോയിങ്ങിൻ്റെ ആ ഒരു ഇതിലേക്ക് വന്നത്. അപ്പം നല്ല രീതിയിൽ പടം വരയ്ക്കുന്നുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ കൊച്ചിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് അറിയാമായിരുന്നു. സ്കാനിങ് ചെയ്തപ്പോഴത്തേനും ഇത് തൈയുടെ ബോൺ വളരുന്നില്ല എന്നുള്ളത് അവർ സ്കാനിങ്ങിലൂടെ പറഞ്ഞായിരുന്നു. ഞാനിപ്പോൾ ആ സമയത്ത് ഗൾഫിലായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ അവിടെ തന്നെയാണ് ഡെലിവറി ആയത്. നോർമൽ ഡെലിവറി ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഗ്രാജുവലി ആണ് കൊച്ചിൻ്റെ ഹെഡിനൊക്കെ ഇച്ചിരി വലിപ്പം വെക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇതാണ് അക്കോണ്ടോപ്ലാസിയ എന്ന് പറയുന്ന ഒരു ഇതാ സിറ്റുവേഷൻ ആണ് എന്നുള്ളത് അന്നേരം തന്നെ അവർ പറഞ്ഞിരുന്നു. സ്കാനിങ് റിപ്പോർട്ടിൽ അറിയാമായിരുന്നു. അങ്ങനെ ഡെലിവറി ആയി. പിന്നെ കൊച്ചിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നത്. കൊച്ചിൻ്റെ കാര്യം നോക്കാനൊക്കെ ആയിട്ട് ഇങ്ങ് പോകുന്നതാണ്. അങ്ങനെ കൊച്ചിന് അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ നല്ല രീതിയിൽ അവനൊരു കെയറിങ് എപ്പോഴും ആവശ്യമാണ്. എപ്പോഴും കെയറിങ് സപ്പോർട്ടും ഒക്കെ അപ്പം ഞങ്ങളത് കൊടുക്കുന്നുണ്ട്. നടക്കാനൊക്കെ കുറച്ച് ഡിലേ ആയിരുന്നു. അവൻ 2 വയസ്സൊക്കെ കഴിഞ്ഞ് അവൻ തലയ്ക്ക് അന്നൊക്കെ ഹെഡിന് നല്ല വെയിറ്റ് ആയിരുന്നു. അപ്പോൾ കൊച്ചിന് നടക്കുമ്പോഴൊക്കെ അങ്ങ് വീഴുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ഒരു ഇതിലല്ല, അന്ന് അവനെ കാണുമ്പോൾ അങ്ങനെയല്ലായിരുന്നു. ശരിക്കും നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഫീലിങ്ങും പിന്നെ ഞങ്ങളുടെ എൻ്റെയൊക്കെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു വിഷമമായിരുന്നു. ഇപ്പോഴാണ് കൊച്ചിങ്ങനെ ഉയരൊരു ഇത്ര ആയി വന്നപ്പോഴാണ് അവനിങ്ങനെ ഒരു കഴിവുണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത്. അന്നൊക്കെ നമുക്ക് ഇന്നും എന്നെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ട് സങ്കടമൊക്കെ തന്നെയാണ്. പക്ഷേ അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം തന്നത് നമ്മൾ അംഗീകരിക്കാനുള്ളതാണ്. ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ വരച്ച ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൊടുത്തു. അന്നേരം 2 ദിവസം കഴിഞ്ഞ് ഇല്ലോട് പോപ്പോ എൻ്റെ വീട്ടിൽ മുമ്പിൽ വണ്ടി കൊണ്ടു നിർത്തി ആയിട്ട് അവരെടുക്ക് സമ്മാനം തന്നു. അതിനുശേഷം എനിക്ക് സമ്മാനം തന്നു. പിന്നെ കൊച്ചിൻ്റെ പ്രോബ്ലംസ് ഇത് ജനറ്റിക് ആയിട്ടുള്ള തന്നെ ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പം ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകാനില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇവൻ്റെ പപ്പ ഇപ്പം മരിച്ചിട്ട് ഇപ്പം 10 വർഷമായി. അപ്പം എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും പറഞ്ഞാൽ എനിക്കിപ്പോഴും ഫീൽഡ് തന്നെയാണ്, എല്ലാം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണല്ലോ. സൺഡേ സ്കൂൾ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറയാണ് ഇവനൊരു മാതൃകയാക്കണം. അപ്പോൾ നമുക്കെല്ലാം അംഗങ്ങളൊന്നും വരത്താതെ ദൈവം എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അവന് പരിമിതമായുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളേക്കായി കൂടുതൽ അറിവും വിവേകവും അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു സാമർഥ്യമൊക്കെ ദൈവം അവനെ വരദാനമായിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. സിമിളിനെ സംബന്ധിച്ചിടത്തോളം ആരാധനയിലും ദൈവയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവൻ പള്ളിയിൽ അതിൻ്റെ ഏറ്റവും ഭക്തിയായ ഒരു അവസ്ഥയിലാണ് അവനെ പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പള്ളിയിൽ വരുമ്പോഴും അച്ചടക്കത്തോടെയും ദൈവസന്നിധിയിൽ അവൻ്റെ കൈകൾ കൂപ്പി നിൽക്കുമ്പോഴും അവനിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വരദാനം അവനിലേക്ക് ചൊരിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ അവനോട് ഈ പടം വരയ്ക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ സമയം കിട്ടുമ്പോൾ മോൻ ആ സാറിൻ്റെ പടം കൂടെ വരച്ച് തരണം എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവനോട് പറഞ്ഞാൽ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു അവൻ വരയ്ക്കാൻ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആ കൈയും കൊണ്ട് വരയ്ക്കുമ്പോൾ അവൻ ഒത്തിരി വേദനയൊക്കെ അനുഭവിക്കുന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിരന്തരമായിട്ട് മൊബൈലിലൊക്കെ നോക്കി അതൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു അവസ്ഥ നമുക്കൊരു മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു വലിയൊരു കാര്യം ആ മകനിലൂടെ ദൈവം ഈ ലോകത്തിലേക്ക് കാണിച്ചു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യത്തിനായിട്ടാണ് ആ മകൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നത്. മറ്റുള്ള എല്ലാ കുട്ടികൾക്കും ഒരു പ്രചോദനമാകും. അതുപോലെ തന്നെ ഇടവക സമൂഹത്തിനും അവനൊരു മുതൽക്കൂട്ടാണ് എന്ന് അവന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും. എനിക്ക് ഈശോയുടെ ഒരു പടം വരയ്ക്കാൻ അതിയായ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാൽ ഒരു ദിവസം വരയ്ക്കും, നല്ല സമയമെല്ലാം എടുത്ത് കടന്നെല്ലാം ചെയ്ത് ഞാൻ വരയ്ക്കും. രണ്ടു കൊല്ലം മുമ്പ് ഞങ്ങൾ മംഗലാപുരത്ത് പോയിട്ട് കാല് ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് വരുമായിരുന്നു മുമ്പോട്ട്. അതിന് ഞങ്ങളൊരു നെയിലൊക്കെ ഇട്ടൊരു സർജറി ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്കൂളിലാണേലും നോട്ട്സൊക്കെ എഴുതുന്ന സമയത്ത് അവന് മലയാളം അങ്ങനെയുള്ളതൊക്കെ ഒത്തിരി എഴുതുമ്പോഴത്തേന് കൈ സ്ട്രെയിൻ ചെയ്യുമ്പോഴത്തേനും ഒരു സെല്ലിംഗ് ആവും കൈപ്പത്തിയിൽ. അപ്പം ഒത്തിരി നോട്ട്സൊക്കെ വരുമ്പോൾ ഞാൻ എഴുതി കൊടുക്കാറുള്ളത്. അതിന് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്, അവരെല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. എൻ്റെ സ്കൂളിലുള്ള ജോസിസ്റ്റർ അച്ഛമ്മാണ്, പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ ജിഷു ടീച്ചർ, ബാക്കിയെല്ലാ ടീച്ചർമാരും നല്ല സപ്പോർട്ടാണ് എനിക്ക്. എനിക്ക് വെയിറ്റ് അധികം ബെഞ്ചെല്ലാം പിടിച്ചിടപ്പോൾ എന്നോട് പിടിക്കണ്ടെന്ന് പറയും. അങ്ങനത്തെ വെയിറ്റുള്ള കാര്യങ്ങളൊന്നും എന്നോട് എടുക്കാൻ പറയില്ല. അന്നും ഇന്നും ഞാൻ അവനെ ഒരു ഇതിന് പോലും മാറ്റി നിർത്തിയിട്ടില്ല. എപ്പോഴും ഇവിടുന്ന് തന്നെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ആ ചേച്ചി എന്ത് കാര്യമായിട്ട് അവനെ കൊണ്ടു നടക്കുന്ന ചേച്ചിക്ക് അങ്ങനെയുള്ളൊരു ഫീലിംഗ്, ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ എന്നോട് പലരും പറയാറുണ്ട്. കാരണം എൻ്റെ കൊച്ചെന്ന് പറയുന്നത് അതിപ്പോൾ എങ്ങനെയുള്ളതാണെങ്കിൽ പോലും എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും അതെൻ്റെ കുട്ടി തന്നെയാണ്. അപ്പോൾ അവനെ ഞാൻ എന്തും കൊടുത്തും എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും ഞാൻ വളർത്തി. ഇവൻ LKG UKG പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ വരയ്ക്കുമായിരുന്നു, പക്ഷേ ഞാൻ ഒട്ടും ശ്രദ്ധിക്കുകയല്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ വേറെ ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഞാൻ അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയല്ലായിരുന്നു.
അപ്പോൾ പിന്നെ പിന്നീട് ഇവൻ ഞാൻ നോക്കുമ്പോൾ വരയ്ക്കുന്ന ഇങ്ങനെ നാക്ക് കടിച്ചോണ്ടിരുന്ന എപ്പം ഫ്രീ ടൈമിലെല്ലാം ഇവൻ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഇരുന്ന് വര തന്നെ വരയായിരിക്കും എപ്പോഴും. അപ്പം ഞാൻ വഴക്ക് പറയുന്നത് എനിക്ക് വരയുള്ളോ വേറെ പണിയൊന്നുമില്ല വരയുള്ളോ എന്നൊക്കെ ചോദിച്ച് ഞാൻ വഴക്ക് പറയാറുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ ഇപ്പം ഈ ലാസ്റ്റിലത്തെ വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈമിരുന്ന് നാക്ക് കടിച്ചോണ്ടിരുന്ന് വരയ്ക്കും ഇവൻ. അപ്പോഴാണ് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് നല്ല രസമുണ്ട് ഇവൻ്റെ വരാന്നൊക്കെ പറയും. പറഞ്ഞെങ്കിലും എനിക്ക് ഇങ്ങനെ ആ ഒരു ഒത്തിരി ഇത് ചെയ്യത്തില്ലായിരുന്നു ഞാൻ. പിന്നെ ഡെൻ്റലിൽ ഒരു ദിവസം ചെന്നപ്പോഴത്തേനും ഇവൻ ഇൻസ്റ്റാഗ്രാമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഇവനൊരു മൊബൈൽ ഉണ്ടായിരുന്നു. ഞാൻ ഡെൻ്റലിൽ ചെന്നപ്പോഴത്തേനും ഡോക്ടർ ചോദിച്ചു, സിബിളിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരച്ച ഒത്തിരി ഫോട്ടോസൊക്കെ കിടക്കുന്നതുണ്ടല്ലോ, സിബിൾ വരച്ചതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചാടി പറഞ്ഞു, ഇല്ല ഇല്ല സാറേ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് അപ്പോൾ കൊച്ചു പറഞ്ഞു, അമ്മ എൻ്റെ ഇൻസ്റ്റാഗ്രാമാന്ന് പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇവൻ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇവൻ സിബിൾ ബ്രോ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇവൻ്റെ നെയിം. അങ്ങനെയൊക്കെയാണ് ഇവൻ്റെ കാര്യങ്ങൾ. ഭയങ്കര ഹരമാണ് അവന്, വണ്ടിയോടാണ് ഹരം. എപ്പോഴും വണ്ടി വരെയാണ് ഇവിടെയുള്ള ഈ സനൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പിക്കപ്പ് അങ്ങനെയുള്ള എല്ലാം ഇവൻ വരച്ചിട്ടുണ്ട്. വരച്ചതെല്ലാം കയ്യിലുണ്ട്, എല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ബസ്സുകാർ വന്നിട്ട് പിന്നെ ഒരു ദിവസം എരുവാട്ടിയിൽ നിന്ന് ഇവൻ്റെ നിന്ന് ഇവൻ വരച്ചത് അവർ മേടിക്കുന്ന ഫോട്ടോയൊക്കെ അവരെടുത്തായിരുന്നു എരുവാട്ടിയിൽ ബസ് സ്റ്റോപ്പ് ചെയ്തിട്ട്. അതുപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഗിഫ്റ്റ് കൊണ്ടുവന്നു. ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിർത്തി അവരെല്ലാം ഇറങ്ങി അവനും ഗിഫ്റ്റ് കൊടുത്തു, അതിൻ്റെ ഫോട്ടോയൊക്കെ അവരെടുത്തു. അതുപോലെ തന്നെ ബിഗ്ഷോയിലെ ഡ്രൈവറും അവൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അവന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അതുകൊണ്ട് തന്നെ കൊച്ചിന് ഭയങ്കര ഹാപ്പിയാണ്. ഇവരെല്ലാം ഇവരൊക്കെ ആയിട്ട് അവനൊരു നല്ലൊരു കണക്ഷനാണ്, നല്ല ബന്ധം. പിന്നെ എനിക്കങ്ങനെ ഞാൻ ഒത്തിരി ഒരു അങ്ങനെ ഫ്രണ്ട്ലി ടൈപ്പല്ല, പക്ഷേ കൊച്ചിനെ സംബന്ധിച്ചോളം കൊച്ചെല്ലാവരുമായിട്ട് നല്ലൊരു കണക്ഷനാണ്, അവന് നല്ലൊരു ബന്ധമുണ്ട്. അങ്ങനെയാണ് അവൻ്റെ ലൈഫിലെ അവൻ്റെ സന്തോഷം അവൻ കണ്ടെത്തുന്നത്. ഇതൊക്കെ തന്നെ അവൻ്റെ സന്തോഷങ്ങൾ. സ്റ്റേജിലാണേലും അവൻ നല്ല ആക്റ്റീവാണ്. സ്റ്റേജിൽ കയറാനും അങ്ങനെയൊന്നും മടിയൊന്നുമില്ല. പിന്നെ അവിടുത്തെ ഫാൻസി ഡ്രസ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ ആക്റ്റീവ് ചെയ്യും. അങ്ങനെ പ്രൈസും നേടിയിട്ടുണ്ട്. സ്കൂളിലെ കോമ്പിറ്റീഷനിൽ പരിശുരാജായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കള്ളുകൂടി ആയിട്ടെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. അതിലെല്ലാം എനിക്ക് നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട്. ബൈബിൾ റീഡിങ്, അതുപോലെ തന്നെ പിന്നെ സ്കോളർഷിപ്പ് ഒക്കെ രൂപതാ തലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും അങ്ങനെ അറിയത്തൊന്നുമില്ലായിരുന്നു. ഇവന് ബസ്സുകാരൊക്കെ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടായിരുന്നുള്ളല്ലോ. അപ്പം അച്ഛൻ്റെ പടം വരച്ചിങ്ങനെ അവന് ഇങ്ങനെ അച്ഛൻ ഒരു ദിവസം ഇവന് ക്ലാസ് എടുക്കാൻ വന്നു സൺഡേ സ്കൂളിൽ. അപ്പം നെക്സ്റ്റ് ഡേ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ അച്ഛനൊരു സർപ്രൈസ് തരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ? അപ്പം ഇവൻ പറഞ്ഞു, ഞാൻ സർപ്രൈസ് അച്ഛാ ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ വന്ന് ഒന്ന് രണ്ടാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ പടം വരയ്ക്കാൻ ഞങ്ങൾ കളിയാക്കി. ഇവന് അങ്ങനെ ആളെ വരച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പം കുറേ ആദ്യം വരച്ചൊന്നും ശരിയായൊന്നുമില്ല. അപ്പം പിന്നെ അവനൊരു വാശിയായിരുന്നു, വാശിക്ക് പിന്നെ അവനത് വരയ്ക്കാനുള്ള ഇതിലായിരുന്നു. പിന്നെ വരച്ച് അച്ഛനത് പ്രസൻറ്റ് ചെയ്തു. അന്നേരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ളവരൊക്കെ ഈ വിമലശ്ശേരിക്കാരൊക്കെ അറിയുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും എത്തി, എല്ലാവരും തന്നെ അറിഞ്ഞു. ഞങ്ങളുടെ ഓസ്ട്രേലിയയിലുള്ള കസിൻസും കാനഡയിലുള്ള കസിൻസും ഒക്കെ എല്ലാവരും ഞങ്ങളെ വിളിച്ച് ചോദിക്കാറുണ്ട്. സിബിളിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, കൺഗ്രാജുലേഷൻ പറയാറുണ്ട്, ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. എല്ലാം അത് ആ ഒരു ഫീൽഡ് അവൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അവൻ്റെ സന്തോഷം അങ്ങനെ ഇരിക്കട്ടെന്ന് ഞങ്ങളും ചിന്തിക്കുന്നു.